നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിക്കിലെത്തി നിൽക്കുകയാണ്. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടും എന്നുള്ള ആശങ്ക കോൺഗ്രസിന്റെ അനുഭാവികൾക്കുള്ളിൽ തന്നെ ഉണ്ട് താനും. എന്തായാലും INDAA എന്ന ഒരു പ്രതിപക്ഷ സഖ്യം രൂപീകരിച്ചുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു കോൺഗ്രസ്. ഇതിനിടയിലാണ് ഏറ്റവും ഒടുവിലായി കോൺഗ്രസിന്റെ ഒരു MP ധീരജ് സാഹു എന്ന MPയുടെ പക്കൽ നിന്ന് 350 കോടിയിലധികം രൂപ പിടിച്ചെടുത്തിരിക്കുന്നത്. ഈ വലിയ അഴിമതിക്ക് കോൺഗ്രസ് ഇതുവരെയും ഉത്തരം പറഞ്ഞിട്ടില്ല. അതിനൊപ്പം കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയത്തിൽ കോൺഗ്രസിനോട് ഒന്നും ചോദിച്ചിട്ടുമില്ല. എന്തായാലും പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന മിക്ക സംസ്ഥാനങ്ങളിലും വലിയ അഴിമതികൾ നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇതിന് ഓരോ ഉദാഹരണങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. ഏറ്റവും ആദ്യമുള്ളത് തീർച്ചയായും തമിഴ്നാട് തന്നെയാണ്. നമ്മുടെ അയൽ സംസ്ഥാനമാണ്, DMK ഭരിക്കുന്ന സംസ്ഥാനമാണ്. INDA മുന്നണിയിലെ കരുത്തനായ നേതാവ് തന്നെയാണ് സ്റ്റാലിനും DMK എന്ന പാർട്ടിയും. എന്തായാലും ഈ DMK ഭരിക്കുന്ന തമിഴകത്ത് നിലവിൽ ഒരു മന്ത്രി അഴിമതി ആരോപണത്തിന്റെ പേരിൽ അഴിക്കുള്ളിലാണ്. മറ്റ് 3 മന്ത്രിമാരാവട്ടെ ED റഡാറിലുമാണ്. ദില്ലിയിലേക്ക് വരികയാണെങ്കിൽ മറ്റൊരു പാർട്ടി, ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനമാണ്. ആം ആദ്മി പാർട്ടിയുടെ മനീഷ് സിസോദിയ എന്ന നേതാവും അഴിക്കുള്ളിൽ തന്നെയാണ്. ഇതും അഴിമതിയുടെ പേരിൽ തന്നെയാണ് എന്ന് നമുക്കറിയാം. ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് തെലങ്കാനയിലെ നേതൃത്വം. തെലങ്കാനയിൽ കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകളായ K. Kavithayും ഈ ദില്ലി മദ്യനയ കേസ് അഴിമതിയുമായി ബന്ധപ്പെട്ട് ED അവരെ ചോദ്യം ചെയ്യാനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊരു സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ്. അവിടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഉറപ്പായും ഭരണ തുടർച്ച നേടും എന്ന് എക്സിറ്റ് പോളുകളും കോൺഗ്രസും ഒക്കെ ഉറപ്പിച്ച സംസ്ഥാനമാണ്. എന്തിനധികം BJP പോലും അവിടെ കോൺഗ്രസിന് ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ആ തോന്നലുകളെയൊക്കെ, ആ പ്രവചനങ്ങളെയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ BJP അധികാരത്തിലെത്തുന്നു. കാരണം ഭൂപേഷ് ബാഗൽ എന്ന മുഖ്യമന്ത്രിക്കെതിരെ അവസാന ഘട്ടത്തിൽ ഉയർന്നു വന്ന 500 കോടി രൂപയിലധികം വരുന്ന മഹാദേവ് ആപ്പ് എന്ന ഒരു അഴിമതി ആരോപണം തന്നെയാണ്. നമുക്കറിയാം ഈ രാജ്യത്ത് കോൺഗ്രസിന്റെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രിമാരിൽ ഒരാൾ തന്നെയായിരുന്നു ഭൂപേഷ് ബാഗൽ. ആ ഭൂപേഷ് ബാഗലിന് പോലും ഈ അഴിമതി ആരോപണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അവർക്ക് അവിടെ ഭരണം നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു സംസ്ഥാനം പശ്ചിമബംഗാൾ തന്നെയാണ്. തീർച്ചയായും അവിടെ തൃണമൂൽ കോൺഗ്രസിന്റെ ദീതി ഭരിക്കുന്ന സംസ്ഥാനമാണ്. പക്ഷെ ദീതിയുടെ അനന്തരവന് മേലിപ്പോൾ 7-ൽ അധികം അഴിമതി കേസുകളുണ്ട്. ആ അഭിഷേക് ബാനർജിയും INDAA എന്ന പ്രതിപക്ഷ മുന്നണിയെ വലിയ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ബീഹാറിലേക്ക് നോക്കുകയാണെങ്കിൽ കാലാകാലങ്ങളായി അഴിമതി നടത്തുന്ന ഒരു സംസ്ഥാനമാണ്. റെയിൽവേ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ലല്ലു പ്രസാദ് യാദവ് നടത്തിയ അഴിമതികൾ രാജ്യം കണ്ടതുമാണ്. ലല്ലുവിന്റെ മകനും ഈ അഴിമതി ആരോപണങ്ങളിലൊക്കെ പങ്കുണ്ട്. അദ്ദേഹവും ഉടൻ തന്നെ അകത്തു പോയേക്കാൻ സാധ്യതയുള്ള ഒരു നേതാവാണ്. കേരളത്തിലും അഴിമതി ആരോപണം നേരിടുന്ന നിരവധി മന്ത്രിമാർ ഉൾപ്പെടുന്ന ഒരു സംസ്ഥാനമാണ്. പ്രത്യേകിച്ചും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ CPIM വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം അവശേഷിക്കെ ഈ INDAA എന്ന പ്രതിപക്ഷ മുന്നണിക്കുള്ളിലുള്ള ഓരോ പാർട്ടിയും അവർ നേരിടുന്ന പ്രതിസന്ധികൾ വളരെ വലുതാണ്. എന്തായാലും തെലങ്കാനയിൽ അധികാരമേറ്റിട്ടേ ഉള്ളൂ രേവന്ത് റെഡ്ഡിയുടെ മന്ത്രിസഭ, കോൺഗ്രസിന്റെ ആദ്യ മന്ത്രിസഭ. അവിടെ നിന്നും അഴിമതി എന്ന് പുറത്തു വരും എന്നുള്ള ഒരു കാത്തിരിപ്പിൽ കൂടിയാണ് രാജ്യം. കർണാടകയിൽ ഇതിനോടകം തന്നെ അവിടെ അടി തുടങ്ങിയിട്ടുണ്ട്. പല കോൺഗ്രസ് MLAമാരും കൂടുവിട്ട് BJPയിലേക്ക് വരും എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ വളരെ ശക്തമാണ്. എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പിടിമുറുക്കിയാൽ ഇവരിൽ പല നേതാക്കളും അകത്തു പോകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിനെ എങ്ങനെയായിരിക്കും കോൺഗ്രസ് എന്ന പ്രതിപക്ഷ പാർട്ടിയും അതിനോടൊപ്പം INDAA എന്ന സഖ്യവും പ്രതിരോധിക്കുക എന്നത് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.